നിർമ്മാണം, ക്ഷേമ പ്രവർത്തനങ്ങൾ, കുടിവെള്ളം, ശുചിത്വം എന്നിവയ്ക്ക് മുൻഗണന നൽകി ചാലിയാർ ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക ബജറ്റ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ് 45,80,62,886 രൂപ വരവും 45,21,50,183 രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന 59,12,702 രൂപയുടെ മിച്ച ബജറ്റാണ് അവതരിപ്പിച്ചത്. ദുരിതാശ്വാസ പ്രവർത്തനം 5 ലക്ഷം, അടിയന്തര രോഗപ്രതിരോധ പ്രവർത്തനം 1 ലക്ഷം, ശുചീകരണ പ്രവർത്തനം 1 ലക്ഷം, റോഡ് അറ്റകുറ്റപ്പണികൾ 3 ലക്ഷം, കേരളോത്സവം ജലവ് 1 ലക്ഷം, വാർദ്ധക്യകാല പെൻഷൻ 3,51,85,200. എല്ലാ മേഖലയ്ക്കും പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് ഗീതാ ദേവദാസ് തന്റെ 3-ാമത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. ഭവന നിർമ്മാണത്തിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും മുൻഗണന നൽകുന്നതാണ് ബജറ്റ്. ST/SC വിഭാഗങ്ങളുടെ ക്ഷേമം, കുടിവെള്ളം, ശുചിത്വം, വന്യമൃഗശല്യത്തിൽ നിന്നും നെൽകർഷകരുടെ സംരക്ഷണത്തിന് കാവൽ മാടം എന്നിവയ്ക്കെല്ലാം ബജറ്റിൽ തുക നീക്കിവച്ചിട്ടുണ്ട്. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ അധ്യക്ഷത വഹിച്ചു. പശ്ചാത്തല വികസനത്തിന് പ്രചാരം നൽകിക്കൊണ്ട് ദാരിദ്ര്യ ലഘൂകരണത്തിന് മുൻതൂക്കം നൽകി പാർപ്പിടം, കുടിവെള്ളം, ശുചിത്വം, പട്ടികജാതി പട്ടികവർഗ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ളതാണ് ചാലിയാർ പഞ്ചായത്തിന്റെ 2023-24 ബഡ്ജറ്റ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷാഹുൽ ഹമീദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചാലിയാർ.